ഒരു യുദ്ധത്തിന് വേണ്ടിയോ ഒന്നും പറഞ്ഞതല്ല, പക്ഷെ എന്നാ പോലും എന്തുണ്ടോ ഇവിടെ പീരങ്കികള് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹായ്, ഹലോ എല്ലാവർക്കും, പൈനാപ്പിൾ കപ്പലിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോ ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞങ്ങൾ കരീക്കൽ എക്സ്പ്രസ്സിന് ഒരു യാത്ര പോവുകയാണ്. നമ്മുടെ ഒരു തീർത്ഥയാത്രയാണ് വേളാങ്കണ്ണി. അതുകൂടാതെ തന്നെ അവിടെ കുറച്ച് കാഴ്ചകളുണ്ട്. അപ്പോൾ അത് രണ്ട് മൂന്ന് പാട്ടുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. 10:30 ട്രെയിൻ എത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ സ്റ്റാറ്റസ് എടപ്പള്ളി കഴിഞ്ഞു. ആ അപ്പോൾ നമുക്ക് ഇനി കരീക്കൽ എക്സ്പ്രസ്സിലെ യാത്രയും വേളാങ്കണ്ണി, പിന്നെ അടുത്ത എപ്പിസോഡുകളിലായിട്ട് അവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ എറണാകുളം കരീക്കൽ എക്സ്പ്രസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറാൻ പോവാണ്. അങ്ങനെ ഞങ്ങള് പുറത്താണ് നമ്മുടെ കരീക്കല. കരീക്കൽ എന്ന് വെച്ചാൽ നമ്മുടെ പോണ്ടിച്ചേരിയുടെ ഭാഗം. അപ്പൊ ഇനി ഞങ്ങളിപ്പോ വേളാങ്കണ്ണിക്ക് വന്നിട്ട് വേളാങ്കണ്ണി പള്ളി പോകാൻ വേണ്ടി വന്നാണ്. എന്നിട്ട് കരീക്കൽ വന്നെന്താണെന്ന് പറഞ്ഞില്ലേ? കരീക്കൽ വന്നതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, കരീക്കൽ വന്നു കഴിഞ്ഞാൽ ബൈക്ക് റെന്റിന് കിട്ടൂടെ. നാഗപട്ടണത്തോ അല്ലെങ്കിൽ വേളാങ്കണ്ണിക്ക് അടുത്ത പ്രദേശങ്ങളൊന്നും കിട്ടില്ല. അപ്പൊ ഞങ്ങൾ നാളെയാണ് വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോകുന്നത്. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ബൈക്ക് റെന്റിന് എടുത്ത്, ഇവിടെ തന്നെ കരീക്കൽ തന്നെയാണ് റൂം എടുത്തതാണ്, ബൈക്ക് റെന്റിന് എടുത്ത് ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ഇവിടെ ഒരു താങ്ക് യു ബാർ അലി തരംഗമ്പാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പഴയ ഒരു ഡാനിഷ് ഫോർട്ട് ഉള്ള സ്ഥലമുണ്ട്. ആ ഡാനിഷ് ഫോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളിവിടെ ബൈക്ക് റെന്റിന് കിട്ടണ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ്. അപ്പോൾ ഇനി നിലവിൽ ഉണ്ടോ അതവിടെ കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്താണ് ഞങ്ങളിപ്പോൾ ടൗണിലേക്ക് പോകുന്നത്. അതിനുശേഷം അവിടെ റൂമുകൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂമിൽ പോകണം, ഫ്രഷ് ആവണം, ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവുമ്പോഴേക്ക് തരംഗമ്പാടിയിലേക്ക്. അപ്പോൾ നമ്മൾ തരംഗമ്പാടിക്ക് പോകാം. നട്ടുച്ചയ്ക്കായിട്ട് ഞങ്ങൾ വന്ന് ചാടിയേക്കണേ. നല്ല കട്ട വേല എന്ന് പറഞ്ഞാൽ കട്ട വെയിലാണ്. അപ്പോൾ ഇവിടെ ഓട്ടോ കിട്ടും, 1.5 കിലോമീറ്റർ അപ്പുറേ ഉള്ളൂ. അപ്പോൾ ഇനി വേലത്ത് നടക്കാനോ തപ്പാനോ നിൽക്കുന്നില്ല, ഓട്ടോ എടുത്ത് തന്നെ അങ്ങോട്ട് പോവാണ്. 4 മിനിറ്റാണ് ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഷെയർ ടാക്സിക്കകത്തായിട്ട് ഉടമ്പര വന്നേ. ഞങ്ങളപ്പോ ഷെയർ ഓട്ടോയിൽ വന്നിറങ്ങി. ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാട്ടോ. ഇന്ന് വന്നപ്പോ ഭക്ഷണം കഴിച്ചതാണ്, അതിനുശേഷം ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ സ്നാക്സ് കരുതിയിട്ടുണ്ടായിരുന്നു, അതാ കഴിച്ചിട്ടുള്ളൂ. നല്ല വിശപ്പുണ്ട്. സമയം 1:30 കഴിഞ്ഞ്, 2 മണിയാവുമ്പോ. അപ്പോ മീൽസ് കിട്ടുമോ നോക്കട്ടെ. അപ്പോ ഫുഡ് എത്തി. ഒരു ക്ഷമയില്ലാണ്ടിരിക്കുന്നു. എന്നാലും അവരൊരു ഒരു 20 മിനിറ്റ് അടുത്ത് ഞങ്ങൾ ഇരിക്കേണ്ടി വന്നു. സാധനം എത്തി, സാധനം ഒന്ന് കാണിച്ച്. അത് പപ്പടം, സ്പെഷ്യൽ മീൽസ് ആണ്. അപ്പോൾ അവിടെയാണ് ചപ്പാത്തിയും പരിപാടികളും. ഓ അയ്യോ, ചോറിഞ്ഞ് വിളമ്പാൻ വരുന്നേ ഉള്ളൂ. സംഭവം 120 രൂപയേ ഉള്ളൂ. കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം എങ്ങനെയാണ്. അപ്പൊ ഇവിടുത്തെ ടേസ്റ്റ് അറിയാലോ പറഞ്ഞു ഇവിടുത്തെ സ്പെഷ്യൽ ആണ്, സ്പെഷ്യൽ മീൽസ് അത് പറഞ്ഞത്. ഹോട്ടലിനെ സ്പെഷ്യൽ ആവറേജ് നല്ലൊരു ഹോട്ടലാട്ടോ കരീക്കല്ല. അപ്പോൾ ഞങ്ങൾ വന്ന ആ ഒരു ഷെയർ ഓട്ടോക്കാരനാണ് ഞങ്ങളിവിടെ കൊണ്ടുവരുന്നത്. നമ്മുടെ കരീക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ, വിശപ്പാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു വരുന്നതാണ്. ഇതെന്താ ഇത് പൗഡർ എല്ലാം ശരിയാണോ? എണ്ണ എണ്ണയില്ല, അത് നെയ്യ. അപ്പം നിങ്ങളൊന്ന് കഴിച്ചു പോകട്ടെ കേട്ടോ. ഇത് വെജ് ബിരിയാണി ആട്ടോ. ചപ്പാത്തി ഉണ്ട്, അതിൻ്റെ കൂടെ വെജ് ബിരിയാണി ഉണ്ട്. കുറച്ചേ ഉള്ളൂ, ചെറിയ എമൗണ്ട് ആണ്. സോയാബീൻ അല്ലേ? സംഭവം എങ്ങനെയാണെന്ന് നോക്കട്ടെ. എങ്ങനെയുണ്ട് വെജ് ബിരിയാണി? എങ്ങനെയുണ്ട്? വൈറ്റ് റൈസ് ആട്ടോ. അപ്പം ഞങ്ങൾ ഇതേ ഇവിടുന്ന് മീൽസ് എല്ലാം കഴിച്ച് വയറെല്ലാം ഫുള്ളാക്കി ഇനി ബൈക്ക് കിട്ടുമെന്ന് നോക്കണം. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കാര്യത്തിൽ തന്നെ കാഴ്ചയുള്ള സൈറ്റ് സീനിങ്ങൾ എവിടെയാണെന്ന് നോക്കി കാണും. അതാണ് പ്ലാൻ ചെയ്തേക്കണേ.
ഫുഡ് കൊടുത്ത് നല്ലതായിരുന്നു കേട്ടോ. നമ്മുടെ ബസ് സ്റ്റാൻഡിന് അടുത്ത്, കാരക്കൽ ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെയുള്ള ഒരു പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഫുഡ് എന്തൊക്കെയാണ്? സൂപ്പർ. അപ്പൊ ഞങ്ങളിനി ബൈക്ക് തപ്പാൻ പോട്ടെ, കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ സംഭവം മൂഞ്ചി, പണി ഞങ്ങൾക്ക് ബൈക്ക് കിട്ടിയില്ല. കാര്യം ബൈക്ക് കിട്ടണേ ഞങ്ങൾ ഇവിടുത്തെ കാരണം ആവണം, അതിനുള്ള പടാപ്പാട് പെട്ടെന്നില്ല. കാര്യം ഇവിടെ ഉള്ളവർക്കേ അവർ ബൈക്ക് റെന്റ് കൊടുക്കുന്നത്, റെന്റ് ഷോപ്പുണ്ട്. ഇനി ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുന്ന റെന്റ് ഷോപ്പ് ഉണ്ടോ എന്ന് അറിയാമല്ല. പക്ഷെ പോണ്ടിച്ചേരിയില്, ഇത് കരയിക്കലാലോ, പുതുച്ചേരി അപ്പുറം ഇവിടെ നിന്ന് മാറിയിട്ട് ഒരു 40 കിലോമീറ്റർ അപ്പുറം പോണ്ടിച്ചേരി തലസ്ഥാനം ഉണ്ടോ, ക്യാപിറ്റല്, അവിടെ ബൈക്ക് റെന്റ് അവൈലബിൾ ആണ്. പക്ഷെ ഇവിടെ കിട്ടണമെങ്കിൽ ഇവിടെ ലോക്കൽ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല, എന്തൊക്കെയാലും ഞങ്ങൾക്ക് തരംഗമ്പാടി പോകണം. അപ്പോൾ ഡാനിഷ് ബോട്ട് കാണണം, നിങ്ങളെ കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ തമിഴ്നാട് കെ എസ് ആർ ടി സി അല്ലേ, തമിഴ്നാട് സർക്കാരിൻ്റെ ഗവൺമെൻറ് ട്രാൻസ്പോർട്ട് അതിനകത്ത് വന്നിരിക്കണം. അപ്പോൾ ബസ്സിനകത്ത് കയറി പോകാനാണ് ഞങ്ങളെങ്കിൽ പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ ബസ്സിൽ പോരും. ബൈക്കിന് പോകാൻ വേണ്ടി ഞങ്ങൾ കയ്യിലിടാനുള്ള എന്തായാലും ഗ്ലൗ എല്ലാം മേടിച്ചതായിരുന്നു, എല്ലാം പോയി. അപ്പോൾ ഞങ്ങളിവിടുത്തെ ലൈൻ ബസ്സിന് കയറി തൊട്ട് തരംഗമ്പാടിക്ക് തൊട്ടപ്പുറമുള്ള ഒരു ബസ് സ്റ്റോപ്പിലെത്തി. ഇനി ഇവിടെ നിന്നൊരു ബസ്സുണ്ട്, ഇവിടെ നിന്ന് ഓട്ടോ വിളിക്കാം. ഓട്ടോ വിളിക്കണേ നൂറ്റമ്പുരിയെങ്ങാണ്ടാണ് ഓട്ടോക്കാർ പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ ഈ ബസ്സിന് ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ, അതിനാണ് അത്ര വലിയ ചാർജ് പറയുക. ഈ ബസ്സിനകത്ത് കയറി ഞങ്ങൾ തരംഗമ്പാടിക്ക് പോകണം. ഈ വണ്ടി ഫുൾ ആവാണ്ട് ഇവിടെ നിന്ന് പോകില്ലാന്ന് തോന്നുന്നു അല്ലേ, പാട്ടല്ലായിട്ട് വെച്ചേക്കാം. ഞങ്ങളിപ്പോൾ കാരിക്കിൽ നിന്ന് ബസ് കയറി ഇവിടെ തരംഗമ്പാടിയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ എൻട്രൻസിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ വഴി പോകുമ്പോഴാണ് നമ്മുടെ ഈ ഡാനിഷ് ഫോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വഴി പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ തരംഗമ്പാടിയുടെ വേറൊരു പേര് തന്നെയാണ് കേട്ടോ ഈ ട്രാങ്കോ ബാർ എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് ഇനി അവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെ ഡാനിഷ് ഫോർട്ട് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ ബംഗ്ലാവ്, പിന്നെ ഒരു സ്ട്രീറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ നമുക്ക് പോവാം. ഞാനിത് ഒരു സർബത്ത് കുടിക്കാൻ വേണ്ടി നോക്കും. എന്തൊക്കെയോ ഒരു ടേസ്റ്റ്, ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല കേട്ടോ. എന്തോ ഒരു പുളിയും കാര്യങ്ങളൊക്കെ. ഇത് വന്ന് നമ്മുടെ പനങ്കിഴങ്ങ കേട്ടോ, പനങ്കിഴങ്ങ എന്ന് പറയും. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്നാ പനിയാടി അവിടെ നമ്മുടെ കള്ളെല്ലാം ചെത്തുന്ന പനയുടെ കിഴങ്ങ് അതിൻ്റെ മുളയാണ്. ആ തേങ്ങ മണ്ണിൽ കഴിഞ്ഞിട്ട് അത് മുളച്ച് വരുമ്പോഴുള്ള സാധനമാണ് ഇത്. ഇത് ഹെൽത്തി ആണെന്ന് പറഞ്ഞു, ടേസ്റ്റ് ഒന്നുമില്ല. ടേസ്റ്റ് ഒരു കമർപ്പല്ലേ, തിന്നാൻ ടേസ്റ്റ് ഇല്ല. പക്ഷേ ഇതുകൊണ്ട് പയ്യന്മാരെല്ലാം മേടിച്ചിന് അതല്ല. കാച്ചിലല്ല അതിനേക്കാൾ 100 ടേസ്റ്റാ. അപ്പോൾ ഇതാണ് നമ്മുടെ തരംഗമ്പാടിയിലുള്ള അല്ലെങ്കിൽ ട്രാങ്കോ ബാറിലുള്ള നമ്മുടെ ഡാനിഷ് ബോട്ട്. ഈ ഡാനിഷ് ബോട്ടും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടുത്തെ പഴയ ഡെൻമാർക്കാർ താമസിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാവ്, അങ്ങനെയുള്ള സ്കൂൾ കെട്ടിടങ്ങൾ, പിന്നെ ന്യൂ ജെറുസലേം ചർച്ച്, അതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. ഈ ഡാനിഷ് ബോട്ടിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഡാനിഷ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻമാർക്കാരെയായിരുന്നു. 1600 കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്, 1620 നിർമ്മിക്കപ്പെട്ടതാണ് ഈ ഡാനിഷ് ബോട്ട്. അന്നിതൊരു ഡെൻമാർക്കാരുടെ സെറ്റിൽമെൻറ്റ് ഏരിയ ആയിരുന്നു. അതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കോട്ടയ്ക്ക് ഉണ്ടല്ലോ ഒത്തിരി ചരിത്രം പറയാനുണ്ട്. എല്ലാ കോട്ടകൾക്കും ഉള്ളതുപോലെ തന്നെ ഈ കോട്ടയ്ക്ക് ചരിത്രമുണ്ട്. അപ്പം ഞങ്ങൾ കോട്ട കാണാൻ വന്നതുപോലെ തന്നെ ഇവിടെ നിറയെ സ്കൂൾ കുട്ടികളുണ്ട് കേട്ടോ. എല്ലാവരും എൽ പി സ്കൂളിലെ കുട്ടികളാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിലത്തെ കാഴ്ച ഡാനിഷ് ബോട്ടിൻ്റെ. അപ്പോൾ നമുക്ക് ഇനി ഡാനിഷ് ബോട്ടിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1620 നിർമ്മിക്കപ്പെടുന്നത്. ഇതൊരു ഡെൻമാർക്ക് സെറ്റിൽമെൻറ്റ് ഏരിയ ആയിരുന്നു. അന്ന് നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ കൂടെയും പോർച്ചുഗീസ്, യൂറോപ്യൻസിൻ്റെ എല്ലാം ഓരോ ഏരിയകളുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഡെൻമാർക്കാരെത്താം. ഇവിടെ ഡെൻമാർക്കാരെത്തുന്നതിന് മുമ്പ് ഈ ഡെൻമാർക്കാർ ആദ്യം വന്നത് മലബാർ കോസ്റ്റിലാണ്. മലബാർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള. അതിനുശേഷം അവിടെ നിന്ന് സാമൂതിരിമാരെ ഇവരെ വെൽക്കം ചെയ്തില്ല.
അതിനുശേഷം അവർ നേരെ ശ്രീലങ്കയ്ക്ക് പോയി. ശ്രീലങ്കയിലും ഇതേപോലെ തന്നെ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവിടെ നല്ലൊരു വെൽക്കം കിട്ടിയില്ല. അതുകൊണ്ട് അവർ നേരെ നമ്മുടെ കോറമൻഡൽ കോസ്റ്റിലേക്ക് വന്നു. കോറമൻഡൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ബേക്കും ഇടയ്ക്കുള്ള സ്ഥലങ്ങൾ തപ്പി അവർ വന്നു. ഏറ്റവും നല്ല സ്പോട്ട്, ഏറ്റവും കൂടുതൽ ആഴമുള്ള കടൽ എന്നൊക്കെ അവർ കണക്ക് കൂട്ടി നമ്മുടെ തമിഴ്നാട് ഈ തരംഗമ്പാടിയിൽ എത്തിച്ചേരാണ്. ഈ തരംഗമ്പാടിയിൽ അവർ വന്നിട്ട് നേരെ അന്നിവിടെ തഞ്ചാവൂരായിരുന്നു എൻ്റെ ഭരണ പ്രദേശം. അന്ന് നമ്മുടെ തഞ്ചാവൂരിൽ മധുരൈ നായക്കന്മാരുടെ കീഴിലായിരുന്നു തഞ്ചാവൂർ. മധുരൈ നായക്കനോട് നമ്മുടെ ഡെൻമാർക്കുകാരെ അനുവാദം ചോദിക്കുകയും ആ അനുവാദത്തിൽ വിട്ടു കിട്ടുകയും ചെയ്ത്. അതിനുശേഷമാണ് അവരിവിടെ ഫോർട്ട് പണിയുന്നത്. ഈ ഫോർട്ടിൻ്റെ കാഴ്ചകൾ ഇങ്ങനെയാണ്. ഇത് ശരിക്കും ഒരു ഫോർട്ട് പണിത് അവർ വ്യവസായ ആവശ്യത്തിന് വേണ്ടി വന്നത്. നമ്മുടെ ശരിക്കും അന്ന് യൂറോപ്യൻസ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് വരിക അല്ലെങ്കിൽ കടൽ മാർഗം അവർ സഞ്ചരിച്ച് മുഴുവൻ വാണിജ്യ ആവശ്യങ്ങൾക്കാണ്. വാണിജ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് മെയിൻ ആവശ്യം എന്ന് പറഞ്ഞാൽ സ്പൈസസ് ആയിരുന്നു. സ്പൈസസ് റൂട്ടായിരുന്നു അന്നത്തെ എല്ലാ അധിനിവേശങ്ങളും. അങ്ങനെയാണ് അവർ ഇന്ത്യയിൽ എത്തിയത്. അവർക്ക് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആണ് അവരെ പറഞ്ഞു വിടുന്നത്. അതിനുശേഷം അവരിവിടെ വന്നു, ഈ ഫോർട്ട് പണിതു, നേരത്തെ തന്നെ ഫോർട്ട് പണിതു. ഫോർട്ട് പണിതതിന് ശേഷം ഇവിടെ അവർ നല്ല രീതിയിൽ കച്ചവടം നടത്തി. അവർ നടത്തിക്കൊണ്ടുന്ന കച്ചവടം എന്ന് പറഞ്ഞാൽ സ്പൈസസ് തന്നെയായിരുന്നു. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് തലശ്ശേരി കുമളി ഭാഗങ്ങളിൽ നിന്ന് ബൈ റോഡ് ഇവിടെ വരികയും ഇവിടെ സ്റ്റോർ ചെയ്യുകയും അതിനുശേഷം ഈ കാണുന്ന കടലിൽ ഷിപ്പ് വരികയും ആ ഷിപ്പിലേക്ക് അവർ എത്തിക്കുകയും ഇവിടെ നിന്ന് കയറ്റി വയ്ക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ, അവരുടെ ഒരു പറ്റം നല്ല രീതിക്ക് ആളുകളുണ്ടായിരുന്നു, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ട ഫുഡ് സാധനങ്ങളെല്ലാം കൊണ്ടുവരികയും ഇവിടെ സൂക്ഷിച്ച് വയ്ക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഒരു യുദ്ധത്തിന് വേണ്ടിയോ ഒന്നും പണിതല്ല. പക്ഷേ എന്നാൽ പോലും എന്തുകൊണ്ടോ ഇവിടെ പീരങ്കികൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏതെങ്കിലും ഒരു അവസരങ്ങളിൽ ഒരു യുദ്ധം വന്നാൽ അല്ലെങ്കിൽ ഒരു ആക്രമണം വന്നാൽ അതിനെ നേരിടാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ശരിക്കും ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്ന കോട്ട ഇവിടം കൊണ്ട് തീരുകയല്ല, ഈ കോട്ടയുടെ ഇതേ കാണുന്ന ഇടിഞ്ഞ്, നമുക്ക് അതിനുശേഷം അങ്ങോട്ട് താഴേക്ക് പോകാം. ഈ കാണുന്ന നടക്കുന്ന ഈ പൊതിഞ്ഞളി നിൽക്കുന്ന മതിൽ, അതിനപ്പുറയും ഒരു കോട്ടയുണ്ടായിരുന്നു. ആ കോട്ട പഴയ സുനാമിയിൽ തകർന്നു പോയതാണ്. അതിൻ്റെ ഉള്ളിൽ വലിയൊരു കിടങ്ങായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വലിയ രീതിയിലായിരുന്നു. പിന്നെ അത് ആ കിടങ്ങിലൂടെയായിരുന്നു ഇവർ ചരക്ക് കൊണ്ടുവരാനും കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മ്യൂസിയം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം, ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം. അതിനുശേഷം നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. നമുക്ക് ഉള്ളിലേക്ക് പോയേക്കാം. ഇവിടെ നല്ല കാറ്റാട്ടോ, അതുകൊണ്ട് നല്ല സുഖമുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലെ മ്യൂസിയത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഇത് നമ്മുടെ തരംഗമ്പാടി ഈ പ്രദേശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും പിന്നെ ഖനനങ്ങളിലൂടെ കണ്ടെടുക്കപ്പെട്ട എല്ലാ പുരാവസ്തുക്കൾ, പഴയ പാത്രങ്ങൾ, പഴയ വെപ്പൺസ്, പഴയ വിഗ്രഹങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചേക്കുക. പിന്നെ ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് നമ്മുടെ ഇവിടെ ഈ കോട്ടയുടെ ഒരു മോഡൽ ഇവിടെ ഒരു ഉഡിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ ഡാനിഷ് ഫോർട്ടിൻ്റെ. പിന്നെ പഴയ ഫോട്ടോഗ്രാഫ്സ് ഒത്തിരി ഉണ്ട്. ഈ ഫോർട്ട് 1620 കാലഘട്ടത്തിൽ പണിയുമ്പോൾ നമ്മുടെ ഇത് പറഞ്ഞല്ലോ തഞ്ചാവൂരിൻ്റെ കീഴിലായിരുന്നു. അന്ന് തഞ്ചാവൂര് 1600 കാലഘട്ടങ്ങളിൽ മധുരൈ നായക്കന്മാരുടെ കീഴിലായിരുന്നു. അതിനു മുമ്പ് നായക്കന്മാർ ഭരിച്ചു. അതിനു മുമ്പ് വിജയനഗര സാമ്രാജ്യത്തിന് ശേഷമാണ് മധുരൈ നായക്കന്മാർ വരുന്നത്. അതിനു മുമ്പ് ചോള സാമ്രാജ്യമായിരുന്നു. അപ്പോൾ രഘുനാഥ നായിക്ക് എന്ന പറഞ്ഞ രാജാവിൻ്റെ കാലത്താണ് ഇതിനുള്ള അനുവാദത്തിനായിട്ട് ഡെൻമാർക്കാർ വരുന്നത്. ഇവർ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒത്തിരി ഗോൾഡ്, അങ്ങനെ പിന്നെ എന്താ ഈ വെടിമരുന്ന്, പീരങ്കിക്കകത്ത് വേണ്ടിയുള്ള വെടിമരുന്ന് കാര്യങ്ങളായിട്ട് ഗിഫ്റ്റായിട്ടാണ് വരുന്നത്. അതോടുകൂടി പുള്ളി അതിനകത്ത് വീണ പുള്ളിക്ക് ഭയങ്കര ഹാപ്പി ആയി പോയി, പുള്ളി അതിനുള്ള അനുവാദം കൊടുത്തു. ഈ നമ്മുടെ ഈ ഡാനിഷ് ഫോർട്ട് ഉണ്ടല്ലോ, ഈ ഡാനിഷ് ഫോർട്ടിൽ പോട്ടിരിക്കുന്ന തരംഗമ്പാടി, ഈ തരംഗമ്പാടിക്ക് താഴെ തെക്കോട്ട് മാറിയായിരുന്നു നമ്മുടെ കരയ്ക്കൽ, നമ്മളിപ്പോൾ വന്ന സ്ഥലം. അത് ഫ്രഞ്ച് കോളനി ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ വടക്കോട്ട് മാറിയാണ് നമ്മുടെ പോണ്ടിച്ചേരി, അവിടെയും ഫ്രഞ്ച് കോളനിയായിരുന്നു. അപ്പോൾ ഈ ഒരു കോറമൻഡൽ തീരം നല്ല രീതിക്ക് ഇംഗ്ലീഷുകാർ യൂസ് ചെയ്ത് വെക്കുമായിരുന്നു. ഈ കോട്ടയ്ക്ക് നാല് സൈഡും ഇതുപോലെ തന്നെ പീരങ്കിയിൽ വെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ഇവിടെ കോട്ടയോട് ചേർന്ന് തന്നെ ഒരു കിണറുണ്ട് കേട്ടോ, ഇവിടുത്തെ ആവശ്യങ്ങൾക്കാണ്. പക്ഷേ ഈ വെള്ളം വന്ന് ഈ ഉപ്പുവെള്ളം എങ്ങനെ അവർ ശുദ്ധീകരിച്ചു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കേണ്ടിരിക്കും. ചിലപ്പോൾ അവർ ഉപ്പുവെള്ളം നല്ല രീതിക്ക് നല്ല വാട്ടർ ആക്കിയിട്ടായിരിക്കും കുടിച്ചത്. അതിനുള്ള പണിയെല്ലാം അവർക്കന്ന് അറിയായിരിക്കും. കാര്യം അന്ന് ഇവർ ഇവിടെ നാട്ടിലെ ചെയ്ത വികസനങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു വെള്ളം ശുദ്ധീകരിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമുള്ളൂ. ഈ തരംഗമ്പാടി എന്ന് പറഞ്ഞ ഒരു ടൗൺ തന്നെ അവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ സ്കൂള്, അനാഥ മന്ദിരങ്ങൾ, പിന്നെ ആദ്യത്തെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ പ്രസ് യൂണിറ്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ
അച്ചടി മിഷനെല്ലാം ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഈ ഡെന്മാർക്കുകാരാണ്. പിന്നെ ഇംഗ്ലീഷ് തമിഴ് നിഘണ്ടു, പിന്നെ ഒത്തിരി വിദ്യാഭ്യാസത്തിന് ഊന്നിക്കൊണ്ടുള്ള ഒത്തിരി ഒത്തിരി പ്രവർത്തനങ്ങളെല്ലാം ചെയ്തതാണ് ഈ ഡെന്മാർക്കുകാർ. അപ്പോൾ ശരിക്കും അവർ ഈ നാട്ടുകാർക്ക് ഹെൽപ്ഫുള്ളായിരുന്നു, അവർ നാട്ടുകാരായിട്ട് നല്ല രീതിക്ക് ഇടപഴകിയായിരുന്നു ജീവിച്ചത്. അതുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ ഒരു രസമുണ്ടല്ലേ, ഒരു കൊട്ടാരത്തിൻ്റെ സെറ്റപ്പിലാണ് കോട്ടയിരിക്കുന്നത്. ഇതൊക്കെ ഈ പുതിയ കാലത്ത് ഇവിടുത്തെ ടൂറിസം വികസനത്തിന്റെ ഭാഗങ്ങളായിട്ടായിട്ട് ചെയ്തതിനെയാണ്. പക്ഷേ ഇപ്പൊ ചെയ്തേക്കണ എല്ലാ സാധനങ്ങളും പോയി കിടക്കും കേട്ടോ. പണ്ട് ചെയ്തത് നമ്മുടെ സുനാമിയെ പോലും അതിജീവിച്ചു, ഈ അടുത്ത കാലത്ത് ചെയ്ത എല്ലാ സാധനവും പൊളിഞ്ഞു താഴെ കിടക്കുക, ഇരിക്കാൻ പോലും പറ്റത്തില്ല. ഇതൊക്കെ ഒരു പടയാളികളിലുള്ള മുറിയായിരിക്കും, കാവൽക്കാരുടെ മുറിയാവാൻ ചാൻസ്. ഇവിടെ ഒരു ചെറിയൊരു ഒരു പുറത്തേക്കുള്ള ഒരു ചെറിയൊരു വാതിൽ ജനലെല്ലാം ഉണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഫോർട്ടിൻ്റെ മുകളിൽ ഓരോ മുറികളായിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള ആളുകൾ താമസിക്കാനായിട്ടുള്ളതായിട്ട്. പക്ഷേ അങ്ങോട്ടുള്ള വഴി എൻട്രൻസ് അടച്ചേക്കാണ്, പുതിയതായിട്ട് അടച്ചത് കേട്ടോ അവിടെ. അപ്പോൾ ആ മുറികളൊന്നും തുറന്നു കൊടുത്തിട്ടുണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ കാര്യങ്ങളായിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഓരോ വെയർ ഹൗസ്. ഇത് വെയർ ഹൗസ് ആയിരുന്നു, അതിങ്ങനൊരു എന്താ ഒരു ഗുഹകൾ പോലെ. ഇതിൻ്റെ അകത്ത് രണ്ടു മൂന്ന് മുറികളിട്ടായിട്ടാണ് സജ്ജീകരിച്ചാണ് എല്ലാത്തിൻ്റെ അതിൻ്റെ മുകളിൽ കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റോർ റൂം എന്ന് പറഞ്ഞൊരു റൂം. ഇത് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് വെച്ചേക്കണേന് വേറെ ഉദ്ദേശം ഉണ്ടാകും, കടലല്ലേ ഫ്രണ്ടിൽ. അപ്പോൾ എന്തെങ്കിലും കാണിച്ച് കടൽ ശോഭങ്ങൾ ഉണ്ടായാലോ എന്ന് ഓർത്തായിരിക്കും എല്ലാത്തിൻ്റെയും വേറെ ഹൗസുകൾ അകത്തേക്ക് ഇങ്ങോട്ടാണ് വെച്ചാണ്. എന്നിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇവിടെ ഇതേ കവാടത്തിലൂടെ സാധനങ്ങൾ അകത്ത് വരുമായിരിക്കും, അതിനുശേഷം ഇവിടെ സ്റ്റോർ ചെയ്യും, അതിനുശേഷം ഷിപ്പ് ചെയ്യാനുള്ളതാണ് അങ്ങോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടു വെച്ചിട്ട് അവർക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഇവിടെ ചെയ്യും. അതിനായിട്ട് ആയിരിക്കാം ഇവിടെയും വേറൊരു വെയർ ഹൗസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മയുണ്ട്. പിന്നെ ഇത് റൂമാണ്, അപ്പോൾ ഇവിടെയുള്ള ജോലിക്കാർക്ക് താമസിക്കാനുള്ള അല്ലെങ്കിൽ പടയാളികൾക്ക് താമസിക്കാനുള്ളതായിരിക്കാം ഈ റൂമുകൾ. ഇത് കണ്ടോ, ബീർ ആൻഡ് വൈൻ. അപ്പോൾ അവർക്ക് ഡെന്മാർക്കാർക്ക് അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ തന്നെ കൊണ്ടുവരും എന്ന് പറഞ്ഞല്ലോ, അത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമാണ്. ഇതുണ്ടോ, ഈ റൂമായിരുന്നു ഗൺ പൗഡർ വെക്കാനുള്ളത്, വെടിക്കോപ്പിന് വേണ്ടിയുള്ള സാധനങ്ങൾ സുരക്ഷയായിട്ട് വെക്കാൻ പറ്റില്ല. ഇത് ഉള്ളിലേക്ക് ഒരു പൊത്തായിട്ടാണ് കാണുന്നത്, ഇതൊന്നും കയറി കാണാൻ സാധിക്കുമായിരുന്നു നല്ലതായിരുന്നു, പക്ഷേ എല്ലാം ഗേറ്റ് വിറ്റ് ചെയ്ത് അടച്ചേക്കുമല്ല. പിന്നെ ഇതിൻ്റെ ഫുൾ നടുക്കുള്ള നടുമുറ്റം. അപ്പോൾ അന്ന് ഈ ഇവിടെ ഈ ഗാർഡൻ, ഇപ്പോൾ ഈ ഇരിക്കുന്ന ഗാർഡൻ ഇരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കുക, അന്നത്തെ കുതിരവണ്ടി അല്ലെങ്കിൽ ഉന്തുവണ്ടി അങ്ങനെയുള്ള സാധനങ്ങളിൽ ഓരോ സ്പൈസസ്, അതേപോലെ ഈ ഓരോ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇറക്കി അതിനുശേഷം ഇവിടെ വയ്ക്കുക. ഇവിടെ നിറച്ച് പട്ടാളക്കാരും കാര്യങ്ങളെല്ലാം വാച്ച് ടവറിൻ്റെ മുകളിലെല്ലാം പട്ടാളക്കാർ, അങ്ങനെയൊക്കെ ആയിരിക്കാം ഇത്. ഇത് നമ്മുടെ ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു ബംഗ്ലാവ് സ്റ്റൈലിലുള്ള ആ ഒരു ഹോട്ടലാണ് കേട്ടോ, ബീച്ച് ഹോട്ടലാണ്. ഇതുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ കോട്ടയ്ക്ക് സൈഡിൽ കൂടെ തന്നെ ഫോർട്ടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കല്ല് വരിച്ചൊരു നിർപ്പാതയുണ്ട്, അതിലൂടെയാണ് നമ്മുടെ ഈ സ്ട്രീറ്റിലേക്ക്, നമ്മുടെ ഡാനിഷ് സ്ട്രീറ്റെല്ലാം ഉണ്ടായിരുന്നു പണ്ട് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ പ്രീസ്റ്റ്മാരും മിഷണറീസ് എല്ലാം താമസിച്ചുകൊണ്ടിരുന്ന വീട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ള സ്ട്രീറ്റിലേക്കെല്ലാം പോകുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഞങ്ങളിനി കോട്ടയിലെ കാഴ്ചകൾ കണ്ട ശേഷം ഇനി പുറത്തെ കാഴ്ചകളിലേക്ക് ഇറങ്ങിയതാ കേട്ടോ. ആഹാ, ഇമാരെ സൂപ്പറാല്ലേ. ഇവിടെ ആകെ തണലുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ, നല്ല പൊരിവേലെന്ന് പറഞ്ഞാൽ പൊരിവേല. ഇത് ഇവിടുത്തെ പഴയ ഡാനിഷ് ഗവർണർ താമസിച്ചുകൊണ്ടിരുന്ന കെട്ടിടമാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് ഇപ്പോൾ ഒരു ഉപേക്ഷിക്കപ്പെട്ട രീതിയിലാണ്, ഇത് അതിൻ്റേതായ എന്നതാ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ ഇതിനൊരു ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു പഴയൊരു സ്റ്റൈൽ നമുക്കത് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവരുടെ ആ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു കെട്ടിടം, പെയിന്റ് ചെയ്യാണ്ട് പാഴി പിടിച്ചിരിക്കണാണെങ്കിൽ പോലും ആ ഒരു ലുക്ക് ഉണ്ട്. നമ്മുടെ ഈ ഡാനിഷ് പീപ്പിൾ ഇവിടെ സെറ്റിൽ ആയതിനു ശേഷം ഈ ഡെന്മാർക്കിലെ രാജാവ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് സോഷ്യലായിട്ട് കുറച്ച് മിംഗിൾ ചെയ്യാനും ഇന്ററാക്ഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് രണ്ട് പ്രീസ്റ്റിനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് എന്തോ ഇവരായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും സാധിച്ചില്ല, നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. അങ്ങനെ ആ രാജാവ് ആ രണ്ട് പ്രീസ്റ്റുമാരും തിരിച്ചു വിളിച്ചു. അതിനുശേഷം ഫ്രെഡറിക് ഫോർത്ത് എന്ന് പറഞ്ഞ രാജാവ് ഈ വേറൊരു പ്രൊട്ടസ്റ്റന്റ് മിഷണറിനെ അയച്ചിരുന്നു. ആ അദ്ദേഹത്തിൻ്റെ പേരാണ് ബർത്തലോമസ് സെക്കൻഡ് ബാൽഗ. അദ്ദേഹം ഇവിടെ വന്നിട്ട് എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് മിക്കിലായി, ഭയങ്കരമായിട്ട് സോഷ്യലായിട്ട് എല്ലാവരോടും ഭയങ്കര രീതിയിൽ കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയി അദ്ദേഹമാണ്. പിന്നെ ഇവിടുത്തെ പെട്ടെന്ന് വന്ന് തമിഴൊക്കെ പഠിച്ചു, ഇവിടുത്തെ ആൾക്കാരായിട്ട് ഭയങ്കരമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തു. പിന്നെ ഇവിടുത്തെ എല്ലാ സ്കൂളുകൾ അങ്ങനത്തെ ഓരോ രീതിയിൽ ഈ നാട് തന്നെ ഡെവലപ്പ് ആയി വന്നു. ഇവിടുത്തെ പ്രിൻറ്റിങ് പ്രസ് കണ്ടുപിടിച്ചു, ഇവിടുത്തെ തമിഴ് കലണ്ടർ ഉണ്ടാക്കി. അങ്ങനത്തെ ഈ ഒരു ഏരിയ ഡെവലപ്പ് ആവാൻ ഇദ്ദേഹത്തിൻ്റെ റോള് വളരെ രീതിയിൽ വലുതായിരുന്നു.
അപ്പം ഇപ്പോഴും ഇദ്ദേഹം ഇവിടുത്തെ ആളുകളുടെ ഇടയിൽ ഒരു റോൾ മോഡൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇദ്ദേഹം പണിയിപ്പിച്ച പള്ളിയുണ്ട് കേട്ടോ അവിടെ ഇവിടെ ജെറുസലേം ന്യൂ ജെറുസലേം ചർച്ച് എന്ന് പറഞ്ഞുണ്ട്. ആ പള്ളിയിലേക്ക് നമുക്ക് പോവാം. അത് ഈ സ്ട്രീറ്റ് തന്നെയാണ്. ഇവിടെ ആദ്യം ഇംഗ്ലീഷ് തമിഴ് ഡിക്ഷണറി അല്ലേ അതുണ്ടാക്കി, അതിനുശേഷം സ്കൂള് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി. ഇദ്ദേഹത്തിന്റെ ബോഡി അടക്കം ചെയ്തേക്കണ ഇവിടെ തന്നെയാണ്. ചെറുപ്പത്തിൽ തന്നെ ആള് മരിച്ചുപോയി, ജോണ്ടിസ് വന്ന് നമ്മുടെ മഞ്ഞപ്പിത്തം വന്ന് ആള് മരിച്ചുപോയി. ശരിക്കും അത് ഇവിടെ വന്നതിന് നമ്മുടെ ഫെഡറിക് ഫോർത്ത് പറഞ്ഞു വിട്ടതിൻ്റെ എല്ലാ ഉദ്ദേശവും നടന്നു. കാര്യം ഇവിടെയുള്ള ആളുകളായിട്ട് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിരുന്നു. അവരുദ്ദേശിച്ചതിനൊക്കെ കൂടുതൽ ബന്ധം നമ്മുടെ സിഗൻബാഗ് വന്നതിന് ശേഷം ഉണ്ടായി. കാര്യം പുള്ളി ഇവിടെ ഈ പറഞ്ഞ പോലെ ഉള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കി, അതുകൊണ്ട് നല്ലൊരു ബന്ധമായിരുന്നു. അങ്ങനെ ഈ നാട്ടുകാർ തന്നെ ഇവിടെ ഈ വെയർ ഹൗസ് അല്ലാണ്ട്, നമ്മളിപ്പോൾ കണ്ട ഫോർട്ട് വെയർ ഹൗസ് അല്ലാണ്ട് വേറെ ഒത്തിരി ഒത്തിരി വെയർ ഹൗസുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ വെയർ ഹൗസിലെ ചെട്ടിയാന്മാർ, നമ്മുടെ പല ആളുകളുണ്ടല്ലോ, നായ്ക്കന്മാർ, പല ആൾക്കാരും പല സാധനങ്ങൾ കൊണ്ടുവരും, അത് ഇവർക്ക് വിൽക്കുകയും ഇവരതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുകയും, അങ്ങനെ ഒരു ഭയങ്കര വ്യാപാര ബന്ധം തന്നെ കൂടുതലായിട്ട് പോയി കൊണ്ടിരുന്നായിരുന്നു. പിന്നെയും വേറൊരു കഥയുണ്ട്. ഈ നമ്മുടെ ഈ ഡാനിഷ് ബോട്ട് ഉണ്ടല്ലോ, ഡാനിഷ് ബോട്ടിൻ്റെ ഈ നമ്മുടെ മധുരൈ നായ്ക്കന്മാരുടെ ഭരണകാലങ്ങളെല്ലാം തീരണേൻ്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ, അതായത് ബ്രിട്ടീഷ് ഏകാധിപത്യത്തിലേക്ക്, ബ്രിട്ടൻ ഇന്ത്യയുടെ വരവോടുകൂടിയാണ്. അങ്ങനെ ബ്രിട്ടൻ പല നമ്മുടെ കോളനികളെയും പലരുടെയും കോളനികളെ ആക്രമിച്ചു തുടങ്ങി യൂറോപ്യൻസിൻ്റെ. പക്ഷേ ഒരിക്കൽ പോലും നമ്മുടെ ഡെൻമാർക്കിൻ്റെ ഡാനിഷ് കോളനികൾ ഒരിക്കൽ പോലും അവർ ആക്രമിച്ചില്ല. അതിന് പുറകിലൊരു കാര്യമുണ്ട്. കാര്യം ഡെൻമാർക്കും ബ്രിട്ടനും ഒരിക്കൽ പോലും രാജ്യത്തിന് പുറത്ത് വെച്ച് ഒരിക്കൽ ഏറ്റുമുട്ടില്ല എന്നൊരു കരാർ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇവിടെ ഏറ്റുമുട്ടൽ ഉണ്ടാവാണ്ടിരുന്നത്. പിന്നത്തെ കേസ് ഇതിൻ്റെ തൊട്ട് മുകളിൽ പോർച്ചുഗീസുകാരെ താഴെ കാരക്കിൽ തെക്കോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെയും പോർച്ചുഗീസുകാരുടെ കോളനി ഉണ്ടായിരുന്നു. ഇവരെല്ലാം അവിടെ ബ്രിട്ടൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്, എതിർപ്പ് കൊണ്ട് ഒരു കാലഘട്ടങ്ങളിൽ ഇവിടെ വന്നായിരുന്നു കച്ചവടങ്ങൾ നടത്തിയത്. ഇവിടെ ആകുമ്പോൾ അവർ ആക്രമിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു ശാന്തമായ ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു താങ്ക് യു ബാർ. അതുപോലെ തന്നെ താങ്ക് യു ബാറിൻ്റെ ഒരു മീനിങ് അർത്ഥം പറയുന്നതും ശാന്തമായ തീരം എന്നാണ്. അതുപോലെ സിംഗിങ് വേവ്സ് എന്നാണ് നമ്മുടെ തരംഗമ്പാടിയിലെ ഈ തീരത്തിന്, ഈ ബീച്ചിന് പറയുന്നത്. അപ്പോൾ പൊതുവേ ഈ താങ്ക് യു ബാർ അല്ലെങ്കിൽ ഈ തരംഗമ്പാടി ഒരു ശാന്തമായ പ്രദേശമായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ജെറുസലേം ചർച്ചിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതോടുകൂടി ഈ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ വേളാങ്കണ്ണി കാഴ്ചകൾ നാളെയാണ് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയും കാണണം. അപ്പോൾ ഞങ്ങൾ നേരെ കരീക്കലിന് പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പുകളിൽ ഷെയർ ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയും ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കണം അമർത്തണം. അപ്പോൾ നാളെ വരാം വേളാങ്കണ്ണിയിലെ കാഴ്ചകളായിട്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.